ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ 3-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. വിപുലമായ ഓണാഘോഷ പരിപാടികളോടെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ഓണാവധിക്കായി അടച്ചു. തിരുവനന്തപുരം മുള്ളങ്കോട് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓണം ആഘോഷിച്ചത്. ഈ സ്കൂളിലെ 2-ാം ക്ലാസ് വിദ്യാർത്ഥി മീനാക്ഷി എഴുതിയ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ഓണാഘോഷത്തിൽ പങ്കെടുക്കാനായി എത്തിയത്. പല വിദ്യാർത്ഥികൾക്കും മന്ത്രിയെ നേരിൽ കണ്ടത് അമ്പരപ്പും കൗതുകവുമായി. സംസ്ഥാനത്തെ ഒട്ടുമിക്ക സ്കൂളുകളിലും ഇന്ന് ഓണാഘോഷ പരിപാടികൾ നടന്നു. പദവാർഷിക പരീക്ഷ ഇന്നലെ അവസാനിച്ചിരുന്നു. നാളെ മുതൽ 11-ാം തീയതി വരെ 9 ദിവസമാണ് ഈ വർഷത്തെ ഓണാവധി. സെപ്റ്റംബർ 12-ാം തീയതി തിങ്കളാഴ്ച വീണ്ടും സ്കൂളുകൾ പുനരാരംഭിക്കും. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ രാജിവെച്ചു. CPM സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം വി ഗോവിന്ദന് പകരമായി എം പി രാജേഷ് മന്ത്രിസഭയിലെത്തും. എം പി രാജേഷ് ഒഴിയുന്ന സ്പീക്കർ സ്ഥാനത്തേക്ക് തലശ്ശേരി MLA AN ഷംസീർ സ്പീക്കറാകും. സജി ചെറിയാൻ്റെ ഒഴിവിലേക്ക് ഇപ്പോൾ ഒരു പുതിയ മന്ത്രിയെ നിയമിക്കുന്നില്ല. പറഞ്ഞിരുന്നത് എം പി രാജേഷ് മന്ത്രിയാകുകയും സ്പീക്കർ സ്ഥാനത്തേക്ക് വീണ ജോർജിനെ പരിഗണിക്കുകയും ചെയ്യും എന്നായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ ഒഴിവിലേക്ക് മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറെ തിരികെ കൊണ്ടുവരുമെന്ന അഭ്യൂഹം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ മന്ത്രിസഭയിലുള്ള ആരെയും ഇനി മന്ത്രിയാക്കേണ്ട എന്ന തീരുമാനമാണ് ശൈലജ ടീച്ചർക്ക് തിരിച്ചടിയായത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 60 വയസ്സ് കഴിഞ്ഞ പട്ടികവർഗക്കാർക്ക് നൽകുന്ന ഓണസമ്മാന വിതരണം ആരംഭിച്ചു. 1000 രൂപ വീതം 60,602 പേർക്കാണ് ഈ വർഷത്തെ ഓണസമ്മാനം നൽകുന്നത്. ക്ലേശമില്ലാതെ ഓണാഘോഷം ആഘോഷിക്കാൻ പട്ടികവർഗ വിഭാഗത്തിന് സർക്കാരിൻ്റെ ഒരു കൈത്താങ് കൂടിയാണ് ഈ ഓണസമ്മാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്നലെ തിരുവനന്തപുരം തൈക്കാട് ആലുംകുടി സദാനന്ദൻ എന്ന കാണി മലയടി അനുരാഗ് ഭവനിൽ പൊന്നമ്മ എന്നിവർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. പൊന്നമ്മ എന്നിവർക്ക് ആദ്യ വിതരണം നടത്തി. 60 വയസ്സ് കഴിഞ്ഞ പട്ടികവർഗ വിഭാഗക്കാർക്ക് ഈ ഒരു 1000 രൂപ കൂടി അക്കൗണ്ടിലോ കൈകളിലോ ഉടൻ എത്തും. ഷവർമ തയ്യാറാക്കാനും വിൽക്കാനും പുതിയ മാർഗരേഖയുമായി സംസ്ഥാന സർക്കാർ എത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഷവർമ വിൽക്കുന്നത് നിയന്ത്രിക്കാനാണ് നടപടി. ഷവർമയിലൂടെ ഭക്ഷ്യ വിഷവാത ഏൽക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സർക്കാരിൻ്റെ ഈ തീരുമാനം. ലൈസൻസ് ഇല്ലാതെ ഷവർമ വിറ്റാൽ 5 ലക്ഷം രൂപ പിഴയും 6 മാസം തടവും ലഭിക്കും. തുറന്ന പരിസരത്തും പൊടിപടലങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തിലും ഷവർമ തയ്യാറാക്കാൻ പാടില്ല. 4 മണിക്കൂറുകൾക്ക് ശേഷം ബാക്കി വന്ന ഇറച്ചി ഷവർമയിൽ ഉപയോഗിക്കരുത് തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങളാണ് ഇതിൽ ഉള്ളത്. നിർദ്ദേശങ്ങൾ ഈ വിധത്തിലാണ്: വൃത്തിയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നിർമ്മാണം നടത്താവൂ. ഭക്ഷണം ഉണ്ടാക്കുന്നവർ ഹെയർ ക്യാപ്പും ഗ്ലൗസും നിർബന്ധമായും ധരിച്ചിരിക്കണം. ഷവർമ ഉണ്ടാക്കുന്ന സ്റ്റാൻഡുകളിൽ പൊടിയും ചെളിയും പാടില്ല. പാർസൽ നൽകുന്ന ഷവർമ പാക്കറ്റുകളിൽ നിർമ്മിച്ച തീയതിയും സമയവും രേഖപ്പെടുത്തിയിരിക്കണം. ഇറച്ചി മുറിക്കാൻ വൃത്തിയുള്ള കത്തി ഉപയോഗിക്കണം. ഷവർമ തയ്യാറാക്കാനുള്ള ഉൽപ്പന്നങ്ങൾ FSSIA അംഗീകാരമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാത്രമേ വാങ്ങാവൂ. ബ്രെഡിലും കുബൂസിലും ഉപയോഗിക്കുന്ന കാലാവധി രേഖപ്പെടുത്തിയ സ്റ്റിക്കറുകൾ ഉണ്ടായിരിക്കണം. ഷവർമക്കായി ഉപയോഗിക്കുന്ന ചിക്കൻ 15 മിനിറ്റും ബീഫ് 30 മിനിറ്റും തുടർച്ചയായി വേവിക്കണം. അരിയുന്ന ഇറച്ചി വീണ്ടും വേവിച്ചു എന്ന് ഉറപ്പാക്കണം. ബീഫ് 71 ഡിഗ്രി ചൂടിൽ 15 സെക്കൻഡും കോഴി 74 ഡിഗ്രി സെൽഷ്യസിൽ 15 സെക്കൻഡും രണ്ടാമതും വേവിക്കണം. ഷവർമക്കായി തയ്യാറാക്കുന്ന പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകണം. പാസ്ചറൈസ്ഡ് മുട്ട മാത്രമേ മയോനൈസിനായി ഉപയോഗിക്കാൻ പാടുള്ളൂ. മയോനൈസ് പുറത്തെ താപനിലയിൽ 2 മണിക്കൂറിൽ കൂടുതൽ വെക്കാൻ പാടില്ല. ഉപയോഗിച്ച ശേഷം ബാക്കി വന്ന മയോനൈസ് 4 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കണം. 2 ദിവസത്തിന് ശേഷം ഇത് വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഷവർമ കഴിക്കുന്ന ആളുകളും വാങ്ങുന്ന ആളുകളും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ വാങ്ങുന്ന കടകളിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ഇത് ചില്ലറക്കളിയല്ല, മരണത്തിന് വരെ കാരണമാകുന്ന ബാക്ടീരിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്നുണ്ട്. അനർഹരാണ് എന്ന് കണ്ടെത്തുന്ന കർഷകരിൽ നിന്നും PM കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്ത പണം തിരിച്ചെടുക്കാനുള്ള നടപടിക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. കോടീശ്വരന്മാരായ സ്വന്തം വ്യവസായ സുഹൃത്തുക്കളുടെ കോടികൾ എഴുതി തള്ളുമ്പോഴാണ് പാവപ്പെട്ട അന്നദാതാക്കളിൽ നിന്നും ഈ പണം തിരിച്ചെടുക്കുന്നത് എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ലോക്സഭയ്ക്ക് മുന്നോടിയായി തുടങ്ങിയ പദ്ധതിയിൽ
ബാങ്ക് അക്കൗണ്ടുകൾ നൽകി ഈ പദ്ധതിയിൽ അർഹരായിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഇതിനകം 11 ഗഡുകളാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ അനർഹർ പണം കൈപ്പറ്റിയെന്നും തിരികെ നൽകണമെന്നുമാണ് സർക്കാർ പറയുന്നത്. ഇതിനായി സർക്കാർ നോട്ടീസുകൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. രാജ്യത്ത് ഉടനീളമുള്ള 2 കോടി കർഷകരെ അനർഹരാക്കി പണം തിരികെ എടുക്കാനുള്ള നടപടി അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് വക്താവ് അഖിലേഷ് പ്രതാപ് സിംഗ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് തുടരും. കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിൽ ഇന്നും ഓറഞ്ച് അലർട്ടാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. വരും ദിവസങ്ങളിലും മഴ തുടരും. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി രൂപമാറ്റം വരുത്തിയ ബൈക്കുകളും കാറുകളും കണ്ണൂരിൽ പോലീസ് പിടിച്ചെടുത്തു. കണ്ണൂരിൽ വിവിധ വിദ്യാലയങ്ങളുടെ പരിസരത്ത് നടത്തിയ റെയ്ഡിലാണ് ഇവ പിടികൂടിയത്. ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടെ 5 വാഹനങ്ങളാണ് തളിപ്പറമ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന രൂപത്തിൽ വിദ്യാർത്ഥികൾ ചുറ്റിക്കറങ്ങുന്നു എന്ന പരാതി രചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നടപടി. ഇത്തരം വാഹനങ്ങളെക്കുറിച്ച് വിവരം നൽകാൻ വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇന്നലെ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. ഈ മാസത്തെ പ്രവാസി ക്ഷേമ പെൻഷൻ വിതരണം നാളെ ഉണ്ടാകും. സാധാരണ 4-ാം തീയതിയോ 5-ാം തീയതിയോ ആണ് ഇത് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തുന്നത്. 4-ാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ടാണ് നാളെ പ്രതീക്ഷിക്കാവുന്നത്. നാളെ ഇല്ലെങ്കിൽ തിങ്കളാഴ്ച എന്തായാലും ഈ ഒരു തുക അക്കൗണ്ടിലെത്തും. പ്രവാസി ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് തുക എത്തിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റായി ഒന്ന് രേഖപ്പെടുത്തുക. പ്രവാസി ക്ഷേമ പെൻഷൻ 1A വിഭാഗത്തിന് 3,500 രൂപയും 1B അല്ലെങ്കിൽ 2A വിഭാഗത്തിന് 3,000 രൂപയുമാണ് പെൻഷൻ ലഭിക്കുന്നത്. ഓണക്കിറ്റിൻ്റെ വിതരണം നാളെ വെള്ള റേഷൻ കാർഡിന് വാങ്ങാനുള്ള അവസാന ദിവസമാണ്. അതിനുശേഷം ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും വാങ്ങാവുന്നതാണ്. അതിനുശേഷം കിറ്റ് വിതരണം ഉണ്ടായിരിക്കുകയില്ല എന്നാണ് നിലവിലെ ഉത്തരവ് പ്രകാരം ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. തുടർച്ചയായ 4-ാം ദിവസം സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 4,640 രൂപയും പവന് 80 രൂപ കുറഞ്ഞ് 37,120 രൂപയും ആയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.